ഹായ് എല്ലാവർക്കും സുഖമല്ലേ പ്രീമാസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം അതായത് കുക്കർ സാമ്പാറിൻ്റെ റെസിപ്പി ഇതിനു വേണ്ടി കുറച്ച് പരിപ്പ് വേണം പിന്നെ നിങ്ങൾക്ക് സാമ്പാറിൽ ചേർക്കാൻ ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയും മത്തങ്ങയും ചെറുള്ളിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയുമാണ് മത്തങ്ങയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇനി നമുക്ക് പരിപ്പ് നന്നായി വൃത്തിയായി കഴുകി ഒന്ന് കുക്കറിൽ മൂന്ന് വിസിൽ കേപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തു പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് വലിയ തക്കാളി ചേർത്തിരുന്നു ഇനി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കായിട്ട് രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ഒരു കഷ്ണം കായം പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി നമുക്ക് ഇത് ഒന്ന് വേവാനുള്ള ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കറ് ഒന്ന് അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേണ്ട് ആ സമയത്ത് നമുക്ക് ഒരു ചിനിട്ടടുപ്പത്ത് വെച്ചിട്ട് എണ്ണ മൂത്ത് വരുമ്പോൾ കടു പൊട്ടിക്കാം കട നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ വെണ്ടയ്ക്ക കുക്കറിലിട്ട് വേവിക്കാറില്ല അത് അലുത്ത് പോകും അതുകൊണ്ട് ഈ സമയത്ത് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്ക ഒന്ന് പെട്ടെന്ന് തന്നെ വാടി വരും ഇത് സമയത്ത് തന്നെ മുരിങ്ങക്കോലും ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഉള്ള കഷ്ണങ്ങൾ വെച്ചാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിലും ഞാൻ സാമ്പാറിലധികം കഷ്ണങ്ങൾ ചേർക്കാറില്ല ഇത് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ ഈ സാമ്പാർ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സാമ്പാർ പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ സാമ്പാർ റെഡി ഇത് നമ്മുടെ സാമ്പാർ റെഡിയായി ഇനി നമുക്ക് ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കുക്കർ സാമ്പാർ റെഡിയായി